അതിരപ്പള്ളി വിഷയത്തിൽ നിലപാടിലുറച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അതിരപ്പള്ളി ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത പദ്ധതിയാണെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പദ്ധതിയെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടെന്നും അത് എതിർക്കാനുള്ള അധികാരം തങ്ങൾക്കുമുണ്ടെന്നും കാനം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത പദ്ധതിയാണ് അതിരപ്പള്ളി പദ്ധതിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ട്, സിപിഐക്ക് അത് എതിർക്കാനുള്ള അവകാശമുണ്ടെന്നും കാനം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എവിടെയും ആതിരപ്പള്ളി എന്നൊരു വാക്ക് കാണിക്കാവോ? ഇല്ലല്ലോ. ആതിരപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ആതിരപ്പള്ളി പദ്ധതി ഈ 100 ദിവസത്തിനകം നടപ്പിലാക്കുമെന്നോ 5 വർഷത്തിനകം നടപ്പിലാക്കുമെന്നോ ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് എന്ത് അവകാശമില്ലേ? ഞങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശവും നിലനിൽക്കുന്നു, അതാണ് നമ്മുടെ ഭരണഘടന. പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മുന്നണിയിൽ ചർച്ച നടത്തിയതിനു ശേഷം പറയുന്നതാണ് ഉചിതം. ഇക്കാര്യം മന്ത്രിമാർ ഓർക്കണം. എന്നാൽ LDFൽ പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ ഏതെങ്കിലും തലത്തിൽ നടത്തിയതിനു ശേഷം പറയുന്നതാണ് ഉചിതം. സുസ്ഥിര വികസനമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത്. മുതലാളിത്ത വികസനത്തിന്റെ പാതയിലല്ല കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും കാനം അഭിപ്രായപ്പെട്ടു. പ്രകൃതിയും മനുഷ്യനും കേന്ദ്രബിന്ദുവായിട്ടുള്ള സുസ്ഥിര വികസനത്തിന്റെ സങ്കല്പമാണ്. മുതലാളിത്ത വികസനത്തിന്റെ പാതയിലല്ല കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മുതലാളിത്ത വികസനത്തിന്റെ മുന്നിൽ മനുഷ്യനുമില്ല, പ്രകൃതിയില്ല, ജീവജാലങ്ങളുമില്ല. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സഹിനാന്റണി, റിപ്പോർട്ടർ കൊച്ചി.